അനധികൃതമായി കൈവശം വെച്ചതിന് സിപിഎം പ്രാദേശിക നേതാവ് സി വിജയനെതിരെ നിയമനടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്ഥലം സംബന്ധിച്ചുള്ള കാര്യം പറയുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട 14 സെന്റ് സ്ഥലവും കെട്ടിടവും നിയമവിരുദ്ധമായി 50 വർഷത്തോളം കൈവശം വെച്ചതിന് സിപിഎം പ്രാദേശിക നേതാവ് സി വിജയനെതിരെ 1957 ഭൂസംരക്ഷണ നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കണം. യാതൊരു രേഖവുമില്ലാതെ കൈവശം വെക്കുകയും വ്യാപാര സ്ഥാപനത്തിന് വാടകയ്ക്ക് നൽകി പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്ത സംഖ്യ തിരിച്ചുപിടിക്കണം. സിപിഎം നേതൃത്വം ഇത്രയും കാലം ആശുപത്രി സ്ഥലം കൈവശം വെച്ചതിന് ജനങ്ങളോട് മാപ്പ് പറയണം. ആശുപത്രി സ്ഥലം പ്രവർത്തനരഹിതമായ സൊസൈറ്റിയുടെ പേരിൽ സ്വന്തമാക്കാനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമവും പരാജയപ്പെട്ടപ്പോഴാണ് കോമൽപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് പിൻവലിച്ച് കീഴടങ്ങേണ്ടി വന്നത്. ഈ സമയത്തും പകരം ഭൂമി വേണമെന്ന സൊസൈറ്റിയുടെ ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, കേസ് പിൻവലിച്ചു എന്നതിനാൽ മറ്റു നിയമ നടപടികൾക്ക് തടസ്സമില്ലെന്നും 13/1/2022 ഹൈക്കോടതി ഉത്തരവ് വ്യക്തമാക്കിയിരിക്കും. മൃതത്തിൻ്റെ ഈ ആശുപത്രി സ്ഥലം കിട്ടിയതിൻ്റെ നീണ്ട നടപടികളുണ്ട്, അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. മാത്രമല്ല ഈ സമരവുമായി ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒറ്റപ്പാലത്തെ എല്ലാ മാധ്യമങ്ങളും ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തും. ചടങ്ങിൽ 50 പേരെ മാത്രമായിരിക്കും പങ്കെടുപ്പിക്കുക. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോവിഡ് മാനദണ്ഡങ്ങളിലെ പാലനവും ഉറപ്പുവരുത്തും. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും പ്രവേശനം ഉണ്ടായിരിക്കില്ല. വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള സ്റ്റുഡന്റ്സ് ട്രാവലിംഗ് ഫെസിലിറ്റി യോഗം ജനുവരി 29. വിദ്യാർത്ഥി സംഘടന, ബസ് ഉടമ സംഘം, ബസ് തൊഴിലാളി സംഘടന പ്രതിനിധികൾ, വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ, വിദ്യാർത്ഥി യാത്രാ പ്രശ്നത്തിൽ താല്പര്യമുള്ള വ്യക്തികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് RTO അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഓൺലൈനായി യോഗം ചേരും. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ഭൂമി കൈമാറ്റ നടപടികൾ ആരംഭിച്ചു. ഉടമസ്ഥാവകാശ രേഖകൾ ജനുവരി 31 നൽകണം. പുതുശ്ശേരി സെൻട്രൽ വില്ലേജിൽ നിന്നും ഏറ്റെടുക്കുന്ന ഭൂമി പദ്ധതി നടത്തിപ്പ് ഏജൻസിയായ കിൻഫ്രയ്ക്ക് കൈമാറുന്ന നടപടികൾ ജനുവരി 17 മുതൽ ആരംഭിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. ഇതുവരെയും ഉടമസ്ഥാവകാശ രേഖകൾ ഹാജരാക്കാത്ത ഭൂവുടമകൾ ആധാരങ്ങളും അനുബന്ധ രേഖകളും ജനുവരി 31 കിൻഫ്ര സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിൽ നൽകണം. സംസ്ഥാനത്ത് കോവിഡ് 3 തരംഗം അതിതീവ്രമാവുന്ന സാഹചര്യത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലും ജാഗ്രതാ നടപടികൾ ഊർജിതമാക്കി. MLA ET ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്താണ് ജാഗ്രതാ നടപടികൾ ഊർജിതമാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ 2 മാസമെങ്കിലും നിയന്ത്രണം ശക്തിപ്പെടുത്തേണ്ടി വരുമെന്ന് MLA അഭിപ്രായപ്പെട്ടു.